മമതാ ബാനർജിക്ക് വൻ തിരിച്ചടി ശാരദാ റോസ്വാലി ചെട്ടിതട്ടിപ്പ് കേസിൽ മമതാ ബാനർജി സർക്കാരിന് തിരിച്ചടി കൊൽക്കത്ത മുൻസിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം സുപ്രീം കോടതി പിൻവലിച്ചു സി ബി ഐ നിയമമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി മുൻകൂർ ജാമ്യം ആവശ്യമെങ്കിൽ രാജീവ് കുമാർ ഏഴ് ദിവസത്തിനകം കീഴ്ക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാണിത് രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ ഇപ്പോൾ രാജീവ് കുമാറിന് സുപ്രീം കോടതി നേരത്തെ നൽകിയിരുന്ന അറസ്റ്റിൽ നിന്നുള്ള ഇടക്കാല സംരക്ഷണ ഉത്തരവ് പിൻവലിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഇപ്പോൾ സി ബി ഐക്ക് നിയമപ്രകാരം രാജീവ് കുമാറിനെ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയാണ് ഇത് എന്നതല്ലേ പ്രാഥമികമായ വിലയിരുത്തൽ തീർച്ചയായിട്ടും അരുൺ അങ്ങനെ തന്നെയാണ് ഈ കോടതിയുടെ വിധിപ്രസ്താവം ഉള്ളത് നിലവിൽ രാജീവ് കുമാറിന് ഒരു സംരക്ഷണം സി ബി ഐ നൽകിയിരുന്ന അപേക്ഷയിന്മേൽ അറസ്റ്റ് ഉണ്ടാകലും എന്നുള്ള ഒരു സംരക്ഷണം സുപ്രീംകോടതി നൽകിയിരുന്നു ഈ സംരക്ഷണമാണ് സുപ്രീംകോടതി ഇന്ന് അവരുടെ ഉത്തരവിലൂടെ പിൻവലിച്ചിരിക്കുന്നത് പകരം രാജീവ് കുമാറിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സി ബി ഐ എടുക്കുന്ന നടപടികളിൽ നിന്നും ഏത് വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം വേണമെങ്കിൽ അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനകം കീഴ്ക്കോടതിയെ ഉചിതമായിട്ടുള്ള കീഴ്ക്കോടതിയെ സമീപിക്കണം എന്ന നിർദ്ദേശമാണ് രാജീവ് കുമാറിന് നൽകിയിരിക്കുന്നത് സി ബി ഐയോട് അതേസമയം സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് നിയമപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതാണ് നിലവിൽ നിയമപ്രകാരം പ്രവർത്തിക്കണം എന്നതുകൊണ്ട് സുപ്രീംകോടതി അർത്ഥമാക്കുന്നത് നിലവിൽ രാജീവ് കുമാറിനെതിരെ ഒരു എഫ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതിയോ സി ബി ഐയുടെ പക്കലില്ല അതുകൊണ്ട് രാജീവ് കുമാറിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത്തരത്തിലുള്ള ഒരു എഫ് അല്ലെങ്കിൽ അൻ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും കോടതിയുടെ അനുമതിയോ തേടണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉള്ളത് സംബന്ധിച്ച് ഈ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനം വിജയമാണ് എന്ന് തന്നെ നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ജാമ്യാപേക്ഷ നൽകണം രാജീവ് കുമാർ എന്നാണ് പക്ഷേ ഏഴ് ദിവസത്തേക്ക് സി ബി ഐ അറസ്റ്റ് ചെയ്തതെന്നും ഈ ഉത്തരവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ വിധി ഓപ്പറേഷൻ വരുത്തുന്നത് ഏഴ് ദിവസത്തിന്റെ കാലതാമസം ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ രാജീവ് കുമാറിന് വേണമെങ്കിൽ അനുയോജ്യമായ കീഴ്തികൾ പോയിപ്പോ ജാമ്യപേക്ഷ നൽകാം അങ്ങനെയല്ലേ ധരിക്കേണ്ടത് രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും അരുൺ ഏഴ് ദിവസത്തെ സമയപരിധി സാധാരണഗതിയിൽ ഒരു കീഴ്ക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്ന ഒരാളെ അപേക്ഷ ഫയൽ ചെയ്ത് ഈ കേസിൽ തീരുമാനമുണ്ടാകുന്നത് വരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ അന്വേഷണ ഏജൻസിയും ചെയ്യുന്ന കാര്യമല്ല ഇതാണ് സുപ്രീം കോടതി ഈ ഏഴ് ദിവസത്തെ സമയം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി നടപടികളുമായി മുന്നോട്ട് പോകാം പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യാൻ സ്വന്തമായി ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അത് നിയമപ്രകാരമുള്ള ഈ ഏഴ് ദിവസത്തെ സമയപരിധി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ സി ബി ഐക്ക് ചോദ്യം ചെയ്യാമെന്നതടക്കമുള്ള ആനുകൂല്യങ്ങൾ സി ബി ഐക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ അദ്ദേഹത്തിന് ഇത് തന്റെ അറസ്റ്റ് ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഏഴ് ദിവസത്തെ സമയപരിധി നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നത് അരുൺ രാധാകൃഷ്ണൻ അതായത് ഈ ഓർഡർ ഇപ്പോൾ വെക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി രാജീവ് കുമാറിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോഴുള്ളത് കസ്റ്റഡിയിൽ ആയിട്ട് ഇൻട്രോഗേഷൻ നടത്താൻ അഥവാ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ രാജീവ് കുമാറിനെ സി ബി ഐക്ക് വിട്ടുകൊടുത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് കസ്റ്റഡിയിൽ ഇൻട്രോഗേഷനുള്ള അവകാശമല്ല അറസ്റ്റിനുള്ള പ്രൊട്ടക്ഷൻ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രൊട്ടക്ഷൻ പിൻവലിച്ചു എന്നുള്ളതാണ് അതായത് ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് സി ബി ഐ ആണ് സി ബി ഐ കോടതിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് നടപടികൾ സ്വീകരിക്കാം അതല്ലേ വളരെ ലളിതമായിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം നിയമപ്രകാരം സി ബി ഐക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു ഒരു കേസിൽ ഒരാളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനോ സി ബി ഐക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള പ്രവർത്തന രീതിയുണ്ട് ആ രീതിക്ക് അനുസരിച്ച് സി ബി ഐക്ക് മുന്നോട്ട് പോകാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ രാജീവ് കുമാറിന് നിലവിൽ ഒരു അറസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ പ്രൊട്ടക്ഷൻ സുപ്രീം കോടതി പിൻവലിച്ചിരിക്കുന്നു പകരം ഇത്രയും ഒരു അനുഭാവപൂർവ്വമായ സമീപം ം രാജീവ് കുമാറിനോട് കാണിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനായിട്ടുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു സാവകാശം അദ്ദേഹം ഡൽഹിയിലാണ് അതുകൊണ്ട് കീഴ്ക്കോടതിയിലേക്ക് ഹാജരാകാനും അപേക്ഷ നൽകാനും ഉള്ള ഒരു സാവകാശം അത് ഏഴ് ദിവസം അത് സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് ഈ കാലയളവിൽ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യരുതെന്നോ എന്നുള്ളതോ ഒന്നുമല്ല അത് സി ബി ഐക്ക് ചോദ്യം ചെയ്യാവുന്നതോ സി ബി ഐക്ക് തീരുമാനിക്കുന്നതോ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അറസ്റ്റ് എന്ന രീതിയിൽ അത് അദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഒരു കീഴ് സമർപ്പിച്ചതിന് സമർപ്പിക്കാൻ അവസരം നൽകിയതിനു ശേഷം മാത്രമാകണം എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ കമ്മീഷൻ സുപ്രീംകോടതിയിരിക്കുന്നത് ഈ രാജീവ് കുമാറിനും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജീവ് കുമാർ കൽക്കത്തയിൽ ഇല്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ രാജീവ് കുമാർ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് തുടർ നടപടികൾ ഡൽഹിയിൽ വെച്ച് തന്നെ നടക്കുമോ അതല്ല വീണ്ടും കൽക്കത്തയിലേക്ക് രാജീവ്കുമാർ തിരിച്ചു പോകുമോ ഇത് മമതാ ബാനർജിക്കെതിരെ ബിജെപിയും കേന്ദ്ര സർക്കാർ ായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് പരസ്യപ്രചരണം കൽക്കത്തയിൽ അവസാനിച്ചു പക്ഷേ ദേശീയമായിട്ട് അത് ഉപയോഗിക്കാനുള്ള സാധ്യതയും എത്രത്തോളമാണ് അരുൺ നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഫെബ്രുവരി മാസം ഒരുപക്ഷെ രാജ്യത്തെ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളെ സജീവമാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യമുണ്ടാക്കിയത് ഫെബ്രുവരി മാസം സി നടത്തിയ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള നീക്കമാണ് രാത്രിയിൽ നടത്തിയ ആ നീക്കത്തിനെതിരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രംഗത്തെത്തുകയും കൽക്കത്തയിൽ അവർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും സത്യാഗ്രഹം ഇരിക്കുകയും ഒക്കെ ചെയ്തു അതോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ കോൺ കൊൽക്കത്തയിലേക്ക് എത്തുകയും സേവ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി കൊൽക്കത്തയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും രാജ്യത്താകെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് സുപ്രീംകോടതിയിലേക്ക് സി ബി എത്തുന്നത് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കണം എന്നുള്ളതായിരുന്നു സി ബി ഐയുടെ ആവശ്യം അതിന് സുപ്രീംകോടതി ആദ്യം ഒരുക്കിയത് ഷില്ലോങ്ങിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം എന്നുള്ള നിലപാട് വ്യക്തമാക്കിയായിരുന്നു ഷില്ലോങ്ങിൽ രാജീവ് കുമാർ ഹാജരാകുന്നു ഷില്ലോങ്ങിൽ ഹാജരായ രാജീവ് കുമാറിനെതിരെ തുടർന്ന് സി സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത് ഹാജരായെങ്കിലും രാജീവ് കുമാർ ഈ കേസിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണത്തോട് സഹകരിക്കുന്ന നിലപാടും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുമതി ലഭിക്കണം എന്നുള്ളതാണ് നിലവിൽ നിരവധി ആളുകളുടെ നീതി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ ശാരദ റോസ് വാലി അടക്കമുള്ള ചിട്ടി തട്ടിപ്പ് കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രാജീവ് കുമാർ ഈ രാജീവ് കുമാർ ഈ കേസുകൾ അട്ടിമറിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന ചെയ്തു എന്നുള്ളതാണ് സി ഇപ്പോൾ ആരോപിക്കുന്നത് അത് തെളിയിക്കാൻ ആവശ്യമാകുന്ന വിധത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുമതി നൽകണമെന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ചാണ് സുപ്രീംകോടതി കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു അന്ന് കേസ് കേട്ടത് ആ കേസ് കേൾക്കുന്ന ഘട്ടത്തിൽ അപേക്ഷ പരിഗണിച്ചതിന് രാജീവ് കമാ കുമാറിൻ്റെ എതിരഭിപ്രായത്തെ തുടർന്ന് അദ്ദേഹത്തിന് അറസ്റ്റിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് ആറ് ഘട്ടങ്ങളിലായിട്ട് അവധികളിലായിട്ട് ഈ കേസ് വിചാരണ സുപ്രീംകോടതിയിൽ പുരോഗമിക്കുകയായിരുന്നു ഒടുവിലാണ് അവധിക്കാല ബെഞ്ച് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ആ വിധി നിലവിൽ നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി ബി ഐക്ക് നിയമപ്രകാരം മുന്നോട്ട് പോകാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ സാധാരണ മനുഷ്യ അവകാശം എന്നുള്ള രീതിയിൽ ഏഴ് ദിവസത്തെ ഒരു അവകാശം രാജീവ് കുമാറിന് നൽകിയിരിക്കുന്നു കാരണം അദ്ദേഹം കൊൽക്കത്തയിൽ ഇല്ല അദ്ദേഹത്തിന് നിയമപ്രകാരം തൻ്റെ ഭാഗം അറിയിക്കാൻ അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടാൻ ഒക്കെയുള്ള അവകാശമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി ഏഴ് ദിവസത്തേക്ക് നൽകിയിരിക്കുന്നു ഇതും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇക്കാര്യം അറസ്റ്റടക്കമുള്ള സി ബി ഐ ഒരുപക്ഷെ ചിലപ്പം ഇന്ന് ഈ സുപ്രീം സുപ്രീംകോടതി തീർച്ചയും അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു പ്രഖ്യാപിക്കുന്നതെങ്കിൽ വലിയ നാടകമായിട്ടുള്ള രംഗങ്ങളിലേക്ക് അത് എത്തിയതിനെ അതുകൂടി ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഏഴ് ദിവസം എന്നുള്ള ഒരു സമയപരിധി സുപ്രീംകോടതി വച്ചത് എന്നുകൂടി നമുക്ക് അനുമാനിക്കാം അരുൺ അതായത് ഇനി സി ബി ഐയുടെ മുന്നിൽ പ്രധാനമായിട്ടും ഒരു ഇൻട്രോഗേഷൻ കസ്റ്റഡി അല്ലാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാതെ രാജീവ് കുമാറിനെ വിളിപ്പിക്കാം രാജീവ് കുമാറിന് അതിൽ നിന്ന് സുപ്രീം കോടതി നൽകിയിട്ടില്ല ആകെ രാജീവ് കുമാർ നൽകിയിരിക്കുന്ന പരിരക്ഷ സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഈ വരുന്ന ഏഴു ദിവസം എന്നത് മാത്രമാണ് ഏഴു ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ അനുയോജ്യമായ കീഴ് കോടതികളെയോ രാജീവ് കുമാറിന് ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം അതല്ലേ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതും ഒരർത്ഥത്തിൽ മമതാ ബാനർജിക്ക് ഈ നാളെ നടക്കുന്ന അവസാനഘട്ട അല്ലെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന അവസാനഘട്ട തിരഞ്ഞെടുപ്പിൽ പോകുന്നതിന് മുൻപ് ഒരു വലിയ തിരിച്ചടിയായി തന്നെ ബി ദേശീയ തലത്തിൽ തന്നെ അത് എത്തിക്കാട്ടാനുള്ള സാധ്യതയുമില്ലേ തീർച്ചയായിട്ടും അരുൺ ഈ കേസിൻ്റെ സുപ്രീം കോടതി കടന്നിരുന്നില്ല എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം പക്ഷേ അനുബന്ധമായിട്ടുള്ള രേഖകൾ സുപ്രീം കോടതി പരിശോധിച്ചിരുന്നു നിരവധി ആളുകളുടെ പരാ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് കുമാറിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ പ്രഥമദൃഷ്ടിയ കോടതിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാങ്കത്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകാൻ സി സ്വാഭാവികമായിട്ടും അനുമതി നൽകുക അതുതന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവർ ഉന്നയിച്ചു വരുന്ന ക്ഷേപത്തിന് അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു വരുന്ന നിലപാടിന് ഒരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സി സംബന്ധിച്ച് സി അന്നും ഇന്നും എപ്പോഴും പറയുന്നത് അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം സി ഉന്നയിച്ചിട്ടില്ല സി അന്ന് ആവശ്യപ്പെട്ടിരുന്നത് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ സാധിക്കണം രാജീവ് കുമാറിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കണം രാജീവ് കുമാർ സി ബി ഐയുമായി സഹകരിക്കാൻ തയ്യാറാകണം എന്നീ ആവശ്യങ്ങളാണ് സുപ്രീം കോടതി അന്ന് സി ബി ഐ മുന്നോട്ട് വെച്ചിരുന്നത് ഇതിൽ രാജീവ് കുമാർ ഇവയൊന്നുമായി മുന്നോട്ട് പോകുകയോ അല്ലെങ്കിൽ സഹകരിക്കുകയോ ചെയ്യുന്ന എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യത്തിലേക്ക് സി ബി ഐ എത്തുന്നത് ഇതാണ് സുപ്രീംകോടതി പരിഗണിച്ചിരിക്കുന്നത് ഇക്കാര്യം കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ഇതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുകൂടി ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയേണ്ടി വരും നിലവിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യാമെന്ന ഒരു തീരുമാനം പറയാൻ പറ്റാതെ പോയത് രാജീവ് കുമാറിനെതിരെ ഒരു എഫ് ഇല്ല എന്നുള്ളത് തന്നെയാണ് രാജീവ് കുമാറിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എഫ് ഐ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിയമപ്രകാരം മുന്നോട്ട് പോകാം എന്ന് സുപ്രീംകോടതി സി ബി പറയുമ്പോൾ സി ഈ കേസിലെ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ ഉത്തരവിനെ വ്യാഖ്യാനിക്കുന്നതിൽ എങ്ങനെയാണ് സി ഇനി സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് ഏറെ പ്രധാനം ഒരുപക്ഷേ കോടതി വേണമെങ്കിൽ സി ഈ നിലപാടിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഏഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സമയപരിധിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന സമയപരിധിക്കുള്ളിൽ ഞങ്ങൾക്ക് രാജീവ് കുമാർ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സി ബി ഐക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അക്കാര്യം തീരുമാനിക്കുക വിചാരണ കോടതിയായിരിക്കും അല്ലെങ്കിൽ രാജീവ് കുമാറിന്റെ പരാതി ഉണ്ടെങ്കിൽ പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് വരേണ്ടി വരും ഏതായാലും സങ്കീർണമായിട്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സി ബി ഐക്ക് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനും രാജീവ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാനുമായിട്ടുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപ വരെ വലിയ തട്ടിപ്പ് നടത്തിയ ഒരു വലിയ കുംഭകോണമായിരുന്നു ചിട്ടി തട്ടിപ്പ് കേസ് രണ്ടായിരത്തി പതിനാലിൽ അത് സുപ്രീംകോടതി സി ബി ഐയുടെ അന്വേഷണത്തിന് വിടുന്ന ഘട്ടമായപ്പോഴേക്കും നിരവധി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽപ്പെട്ട മന്ത്രിമാരടക്കമുള്ളവർ അതിൽ പ്രതികളാക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഡോക്യുമെന്റ്സ് നശിപ്പിച്ചതിനും രേഖകൾ പൂർണ്ണമായും തെളിവുകളെല്ലാം നശിപ്പിച്ചതിന്റെ പേരിലാണ് രാജീവ് കുമാറിനെ സി ബി ഐ അന്വേഷി അറസ്റ്റ് ചെയ്യാനായി ഫെബ്രുവരി മൂന്നാം തീയതി കൽക്കത്തയിൽ എത്തുന്നത് തുടർന്ന് നാടകീയ സംഭവങ്ങൾ നടക്കുന്നു ഫെബ്രുവരി മാസം രാജീവ് കുമാറിന് അറസ്റ്റിൽ സുപ്രീം കോടതിയുടെ പരിരക്ഷ കിട്ടുന്നു ആ പരിരക്ഷയാണ് അല്പം മുമ്പ് കോടതി പിൻവലിച്ചത് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് നൽകിയത് രാധാകൃഷ്ണനാണ് വരും മണിക്കൂറുകളിൽ ഇത് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് കൽക്കത്തയുടെ ഒൻപത് മണ്ഡലങ്ങൾ ഞായറാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായി എന്ന രീതിയിലുള്ള ബി പ്രചരണം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും ആരോപണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും മമതാ ബാനർജിക്ക് പ്രത്യക്ഷത്തിൽ ഒരു തിരിച്ചടിയാണ് രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പിൻവലിച്ചിരിക്കുന്നു സി ബി ഐയുടെ അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത